തലശ്ശേരിയിലെ സി പി എം പ്രവർത്തകൻ ഹരിദാസിൻ്റെ കൊലപാതകത്തിൽ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്ന അവരെ വിശദമായ ചോദ്യം ചെയ്യലിൻ്റെയും ലഭ്യമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ബി ജെ പിയുടെ കൃത്യമായ ഗൂഢാലോചന ആ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിയെ വെള്ളപൂശാണ്. സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ട അവസ്ഥയിലും ഈ സംഭവത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നേതാക്കന്മാരുടെ പ്രസ്താവനയിലൂടെയും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധികളുടെ വർത്തമാനത്തിലൂടെയും വ്യക്തമാകുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ സി പി എമ്മിനെ കൂടി എങ്ങനെ ഈ കൊലപാതകത്തിൻ്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിർത്താമെന്നുള്ള ഗവേഷണമാണ് നടത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു സുധാകര ഫാൻസിൻ്റെ നേതാക്കളായിട്ടുള്ള കണ്ണൂരിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഈ ഹരിദാസിൻ്റെ കൊലപാതകത്തിൻ്റെ പേരിലും സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമം നടത്തിയത്. സി പി എമ്മിൻ്റെ പ്രതിനിധികൾ അതിനെതിരായി അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഞങ്ങൾ കോൺഗ്രസ്സുകാർ ചർച്ചയിൽ വന്നിരുന്ന് കുറ്റം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ റഹീമിനെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയ ഒരു വലിയ കാര്യമുണ്ട്. ബി ജെ പിയുടെ നേതാവും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും സംസാരിക്കുന്നത് ഒരുപോലെയാകുമ്പോൾ രണ്ടുപേർക്കും ചേർത്ത് ഒറ്റ മറുപടി. ആ അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതായത് സി പി എമ്മുകാരൻ ആർ എസ് എസ്സുകാരനാൽ കൊല ചെയ്യപ്പെട്ടാലും ആ കൊലപാതകത്തിൽ ആർ എസ് എസിനെതിരെ ഒരക്ഷരം മിണ്ടാൻ, ബി ജെ പിക്കെതിരെ പ്രതിഷേധ ശബ്ദമുയർത്താൻ, ആ കൊലപാതകത്തെ അപലപിക്കാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നില്ലേ? ശരിയാണ്, സി പി എം ആണ് കേരളത്തിലെ തങ്ങളുടെ മുഖ്യശത്രു എന്ന് കോൺഗ്രസ്സിന് പറയാം. പക്ഷേ പിണറായി വിജയൻ സർക്കാർ, ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെയുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പട്ടികയെടുത്ത് പരിശോധിക്കുമ്പോൾ സി പി എം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കൊലപാതകങ്ങൾ എത്രയാണ്? സംഘപരിവാറുകാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എത്രയാണ്? കോൺഗ്രസ്സുകാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എത്രയാണ്? ആ എണ്ണത്തിൽ പോലും സി പി എമ്മിൻ്റെ ത്രാസ് എവിടെയാണ് നിൽക്കുന്നത്? സംഘപരിവാറുകാരും എൻ ഡി എഫുകാരും കോൺഗ്രസ്സുകാരുമൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകളുടെ എണ്ണമാണ് അവിടെയും കൂടുതൽ. അത്തരമൊരു സാഹചര്യമുള്ളപ്പോഴും കോൺഗ്രസിൻ്റെ ആരോപണം മുഴുവൻ സി പി എമ്മിലേക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത് എന്ത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാകുന്നില്ലേ? കേരളത്തിൽ സി പി എം മുഖ്യശത്രുവാണ്, അതുകൊണ്ട് സി പി എമ്മിനെതിരെ പറഞ്ഞാലേ കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഇടത്താണ് കോൺഗ്രസ് ബി ജെ പിക്ക് വളരാനുള്ള വളവിട്ട് കൊടുക്കുന്നു എന്നുള്ള വിമർശനമുയരുന്നത്. എതിർക്കപ്പെടേണ്ടത് സംഘപരിവാറിനെയാണ്. സി പി എമ്മിനെ എതിർക്കുന്നതിനേക്കാൾ അതിശക്തമായി എതിർക്കേണ്ടത് സംഘപരിവാറിനെയാണ്. ആ ബോധമില്ലാതെ പോകുന്നത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഇടങ്ങളിലൊക്കെ അതിശക്തമായ സാന്നിധ്യമായി കേരളത്തിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട്. ഞങ്ങളെക്കൊണ്ട് പറ്റാത്തത് ബി ജെ പിക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്തു കൊള്ളട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് കോൺഗ്രസ്സിനുള്ളതെങ്കിൽ ആ മനോഭാവം ഉണ്ടാക്കാൻ പോകുന്ന അപകടം ചെറുതായിരിക്കില്ല.